ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇതിനു മുമ്പായിട്ട് ചെയ്ത നമ്മളുടെ ആയുർവേദത്തിൻ്റെ സാധ്യതകൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അന്ന് കാണിച്ചത് നമ്മൾ കേവലം അതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറും ഒരു അതിൻ്റെ ചുറ്റുപാടുകളും അഡ്മിനിസ്ട്രേഷൻ ഓഫീസും കാര്യങ്ങളൊക്കെയാണ് കാണിച്ചത്. പക്ഷെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മളത് പറയാൻ പോകുന്നത് അതിൻ്റെ മരുന്നുകൾ എന്തൊക്കെയാണ്, മരുന്നുകൾ, പച്ചമരുന്നുകൾ, അത് ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെയാണ്, അതിന് മെഷീനറീസ് എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു വിശദീകരണമാണ് ഈ വീഡിയോയിൽ കൂടെ നമ്മൾ തരാൻ പോകുന്നത്. അവരുടെ ഒരു പാർക്കിംഗ് സ്പേസുമായിട്ട് തന്നെ ഒരു വൈഡായിട്ടുള്ള ഒരു വിശാലമായിട്ടുള്ള ഒരു ഏരിയ അവർക്ക് അവരുടെ പച്ചമരുന്നുകൾ ഉണക്കുന്നതിനും മറ്റുമുള്ള ഒരു ഏരിയ അവർക്കുണ്ട്. അപ്പോൾ ഇവിടെയാണ് അവർ ആ പച്ചമരുന്ന് ഉണക്കവും എല്ലാം ചെയ്യുക. ഉണക്കി സാധാരണ രീതിയിൽ അവർ പരമ്പിലോ എന്തിലോ ആണ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം എന്തായാലും നമ്മൾ കാണുന്നത് ടാർപോയിലാണ്. അതെന്തുകൊണ്ട് ടാർപ്പോയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മഴ പെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ എടുത്ത് വയ്ക്കുന്നതിനും ഒക്കെ ഉള്ള സൗകര്യങ്ങൾക്കായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് പലതും അങ്ങനെ എടുത്തു വെച്ചിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ മഴ വെയിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ വയ്ക്കാനും ഇല്ലെങ്കിൽ മഴക്കാറ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തിരിച്ചെടുത്ത് വയ്ക്കാനുമുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം അങ്ങനെ ടാർപ്പോയിൽ ചെയ്യുന്നത്. ഇത് നമ്മളുടെ ചുക്ക് ചുക്കാണ്. ഇത് നമ്മളുടെ പലതരം പച്ചമരുന്നുകൾ ഉണക്കാൻ വെച്ചിരിക്കുന്നതാണ്. ഇത് നമ്മളുടെ കുറുന്തോട്ടി എന്ന് പറയും. ഇപ്പുറത്ത് കാണുന്നത് ഒരു അരത്താന്ന് പറഞ്ഞിട്ടൊരു എന്തോ ഒരു പച്ചമരുന്നാണ്. അതേമാതിരി പലതരം നെല്ലിക്കയുണ്ട്, താന്നിക്കയുണ്ട്, നമ്മുടെ മാതളനാരങ്ങയുടെ തോടുണ്ട്, അത് യവം എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ്. പിന്നെ ഒരു ഇരുപ്പപ്പുളി, അങ്ങനൊരു സംഭവം. ഇത് അവരുടെ ചെറിയൊരു അടുക്കള എന്ന് വേണമെങ്കിൽ പറയാം. അടുക്കള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരം മരുന്നുകളെ അവർ അരയ്ക്കും. അതിനെ ഒരുപാട് പ്രോസസ്സാണ് അവർ പറയുന്നത്. കാരണം വെച്ചാൽ ഒരു പച്ചമരുന്നിൻ്റെ ഒരു ഇത് രൂപപ്പെട്ട് വരണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ലിറ്റർ വെള്ളം അത് തിളച്ച് അത് വറ്റി ഇത്ര ആവണം, അത്ര ആവുമ്പോൾ ഇന്ന സാധനം അതിലിടുക, എന്നിട്ട് അതിനെ വീണ്ടും കുറുക്കുക, എന്നിട്ട് അതിനെ അരിച്ചെടുക്കുക, അതിനെ പിഴിഞ്ഞ് അരിച്ചെടുക്കുക എന്നുള്ള ഒരുപാട് പ്രോസസ്സ്. അപ്പോൾ അവർ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ അപ്പം തന്നെ കുപ്പികളിലാക്കിയിട്ട് ഇവിടെ തന്നെ അവർ തൽക്കാലം സ്റ്റോർ ചെയ്ത് വെക്കും. പക്ഷേ ഇതല്ല അവരുടെ മെയിൻ സ്റ്റോറേജ് ഏരിയ, അവരുടെ പ്രൊഡക്റ്റുകൾ വയ്ക്കുന്ന ഏരിയ ഇതല്ല. ഇത് അവരുടെ ആ ജോലിക്കാർക്ക് അറിയാൻ വേണ്ടി മാത്രം അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ ഓരോ മരുന്നുകളുടെയും പേര് എഴുതി അവിടെ സ്റ്റാക്ക് ചെയ്തിരിക്കുന്നതാണ്. പക്ഷേ മെയിൻ അവരുടെ ഉൽപ്പന്നങ്ങൾ വയ്ക്കുന്ന സ്റ്റോർ വേറെയാണ്. അപ്പോൾ ഇവിടെ അവർക്കറിയാൻ വേണ്ടി മാത്രം അത് ചെയ്തിരിക്കുന്നു. എന്നിട്ട് അത് പുതിയ കുപ്പികളിലാണ് ഇത്തരം പ്രൊഡക്റ്റുകൾ, അത് ആ കുപ്പികളുടെ ഒരു ഇത് അവിടെ കാണാം. കുപ്പികൾ വെച്ചിട്ടുണ്ട് അവിടെ. ആ പ്ലാസ്റ്റിക് ഉറയിൽ മുഴുവൻ പുതിയ കുപ്പികളാണ്. അതിൽ നിന്നാണ് അവർ കുപ്പികളെടുത്തിട്ട് ഇത് പാക്ക് ചെയ്ത് വെക്കുന്നത്. ഇത് അവിടെ ഇപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുന്നത് ഇല്ലെങ്കിൽ അടുപ്പത്തിരിക്കുന്ന സാധനം അശ്വഗന്ധാരിഷ്ടം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കുന്ന ഒരു ഇതാണ്. അതാണ് അവർ പറഞ്ഞത്, അതാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ
അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാഡീ സംബന്ധമായിട്ടുള്ള ഇതിനൊക്കെയാണ് അത് ഉപയോഗിക്കുന്നത് എന്നാണ് അവർ പറഞ്ഞത്. അശ്വഗന്ധാരിഷ്ടം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതാണിപ്പോൾ അടുപ്പിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ പുതിയ പ്രൊഡക്റ്റ് മുഴുവൻ അവർ ഈ പുതിയ കുപ്പികളിൽ മാത്രമേ ആക്കുള്ളൂ. ഇത് എന്തോ ഒരു വേര് അവർ പുകയോ അല്ലെങ്കിൽ ആ ചൂടോ തട്ടാൻ വേണ്ടി അടുക്കളയിൽ തന്നെ അടുപ്പിൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ പുതിയ ബോട്ടിലുകളുടെ ഒരു പാക്കറ്റാണ്. അപ്പോൾ മരുന്നുകളാക്കാൻ വേണ്ടിയിട്ട് ഈ ബോട്ടിലുകളാണ് ഉപയോഗിക്കുന്നത്. ഇത് കഞ്ഞുണ്ണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെടിയാണ്. ഇതും ഒരു ഔഷധ സസ്യമാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ വെറുതെ വളരുന്ന സസ്യങ്ങൾ പോലും എല്ലാം ഈ ഔഷധ ഗണത്തിൽപ്പെട്ടത് തന്നെയാണെന്നാണ് തോന്നുന്നത്. ഇത് ഒരില എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ഒരില എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഒരു ഞെട്ടിയിൽ ഒരു ഇല ഉണ്ടാവുമെന്നാണ് ഇതിനെപ്പറ്റി പറയുന്നത്. ഇത് ആയുർവേദത്തിലൊരു മുഖ്യ ഘടകം തന്നെയാണ്. ഇത് നമ്മളുടെ കീഴാർ നെല്ലി. കീഴാർ നെല്ലി ഒരുപാട് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. വളരെ എല്ലാ കുറേ സംഭവങ്ങൾക്ക് അതൊരു ഒറ്റമൂലി മരുന്നാണ്. ഇത് വയമ്പ്. ഇതിനെ നമ്മള് ഓക്കെ, ഇതിനെ എങ്ങനെ കട്ട് ചെയ്തിട്ട് ഉണക്കി കഷായം? അതെന്ത് മെഷീനാ? കുക്കർ അല്ലേ? ഓക്കെ, ആവിയില്. ആവിയില് അവിടെ ഏത് എണ്ണ ഇതോ? ഇത് ഇത് എണ്ണ ഉണ്ടാക്കാൻ വേണ്ടിട്ട്. ഓക്കെ, ഇത് ഇതെന്താണ്? ഓ, ഇതൊക്കെ ഇട്ട് തിളപ്പിക്കോ? ഓഹോ, ഇതിൽ എന്തൊക്കെ ഇടുന്നത് അപ്പോ? പതിമുഖം. പതിമുഖവും പിന്നെ വേറെ എന്തൊക്കെയാണ്? അതെയോ? ഓക്കെ ഓക്കെ, ഓ അത് വേറെ സംഭവം. ഓ, ഇത് ഇത് വെള്ളമാണ് തിളപ്പിച്ച് വെച്ചിരിക്കുന്നത് പതിമുഖം ഇട്ടിട്ട്. ഓക്കെ ഓക്കെ, മൂന്ന് അടുപ്പ് ഗ്യാസ് ഇതാണല്ലേ അടുപ്പാണ് ഇപ്പം. ഓക്കെ, അപ്പൊ ഇതില് കുക്കറിൽ നിങ്ങള് ഇത് സാധനങ്ങള് കഷായത്തിനുള്ള സാധനങ്ങൾ ഉപയോഗിക്കാൻ തിളപ്പിക്കാനുള്ളത് അല്ലേ? ഇതെന്താണ് ഈ സംഭവം? ഓ, ഇത് അതിനാണ് മുറിക്കണത് അല്ലേ? ഓക്കെ ഓക്കെ, ഓ ഇതില് കുറുന്തോട്ടി പിന്നെ കൊറേ സാധനങ്ങൾ അല്ലേ? പൂവളം. ഓക്കെ ഓക്കെ, അങ്ങനെ ഒരുപാട് തരം മരുന്നുകളുടെ ഒരു കൂട്ടാണ് ഇവിടെ ഉള്ളത് ഈ ഒരു റൂമില്. ഇങ്ങനത്തെ പല റൂമുകൾ ഇവിടെ കാണാം. ഒരുപാട് സംഭവങ്ങള് നമുക്ക് എല്ലാവരുടെയും പേര് നമ്മളെ കൊണ്ട്. വയൽ ചുള്ളി എവിടെയാണത്? ഓഹോ, നമ്മള് പലപ്പോഴും നമ്മള് അറിയാത്ത തരം നമ്മള് പാടവരമ്പിൽ കൂടെ നടന്നു പോകുമ്പോഴും ഉണ്ടാവുന്ന ഒരു സാധനങ്ങളാണ്. എന്താണ് വയൽ ചുള്ളി? വയൽ ചുള്ളി. അപ്പൊ നമ്മള് പ്രകൃതിയിൽ കാണുന്ന പല ചെടികൾക്കും ഔഷധ ഗുണങ്ങളുണ്ട്. അതെവിടെ ഒരു ചേട്ടനുണ്ട്, ചേട്ടൻ പറയുന്നത് ഇതൊക്കെ പാടത്ത് കൂടെ നമ്മൾ നടക്കുമ്പോൾ നമ്മളുടെ കാലിൽ കുത്തി നമുക്ക് ശല്യമാവുന്ന സാധനങ്ങളാണ്. പക്ഷേ പ്രകൃതിയിൽ കാണുന്ന പലതിനും ഔഷധ ഗുണങ്ങൾ ഉള്ളതാണെന്നാണ് നമ്മളുടെ. എന്താ പേരെന്താണ്? ഉണ്ണില. ഇത് പലതരം തൈലങ്ങളാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്, പല അസുഖങ്ങൾക്കും അതിന്റെ പ്രതിവിധിയായിട്ട്. ഇത് കുപ്പി സീൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ്.
നമ്മൾ ചിലവിടെ കടുത്തുവ എന്ന് പറയും, ചിലവിടെ ചൊറിയണം എന്ന് പറയും. ഇതിന്റെ ഇല തട്ടിക്കഴിഞ്ഞാൽ ചൊറിച്ചിലുണ്ടാവും, ഇതിന്റെ തണ്ടും വേരും എടുത്തു കഴിഞ്ഞാൽ അതൊരു ഔഷധമായി. നമ്മളുടെ ഉണക്ക മുന്തിരിങ്ങയ്ക്കും ആയുർവേദത്തില് ഭയങ്കര പ്രാധാന്യമുള്ളതാണ്. അപ്പൊ ഇത് ഉണക്ക മുന്തിരിയാണ്. ഇത് അയ്മോദകം എന്ന് പറയും, ചിലവിടെ ഓമം എന്ന് പറയും. പക്ഷെ അയ്മോദകമാണ് എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു പേര്. എലന്തക്കുരു എലന്തക്കുരു എന്ന് കാട്ടും കണ്ടോ, കയ്യിലെടുത്ത് കാണിച്ചാൽ എലന്തക്കുരു എന്നാണ്. ആ ഇതാണ് എലന്തക്കുരു. ഇത് നമ്മളൊരു സ്റ്റോർ റൂമാണ്, ഇവിടുത്തെ മെയിൻ സ്റ്റോർ റൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു റോ മെറ്റീരിയൽ, നമ്മളുടെ പച്ചമരുന്നുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റോ മെറ്റീരിയൽ സൂക്ഷിച്ചിരിക്കുന്ന ഇതൊന്ന് എന്ത് പെട്ടിമരുന്ന് എന്ന് വെച്ചാൽ ഓക്കെ ഓക്കെ, വെളിയിൽ നിന്ന് വരുന്ന മരുന്നുകൾ, ഓ ഇവിടെ കിട്ടാത്ത സംഭവങ്ങൾ, ഓക്കെ അങ്ങനത്തെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ട്. പക്ഷെ ഇത് നമ്മളുടെ ഇവിടുത്തെ പല മരുന്നുകളിലും ഇതൊരു കൂട്ടാവും. ഓക്കെ ഉപയോഗിക്കും. ഇതൊന്ന് തുറക്കുക. അപ്പോ നല്ലൊരു സ്റ്റോർ റൂമാണ് ഇതാണ്, ഇങ്ങനെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇതപ്പോ പല റോ മെറ്റീരിയൽസും നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിയിട്ട് ഇവിടുത്തെ മരുന്നുകളുടെ കൂടെ അത് അപ്ലൈ ചെയ്ത് അതും കൂടെ കൂട്ടിയിട്ടാണ്, അതിന്റെ കൂട്ടാണ്. അപ്പൊ അതിൽ അതിന്റെ ചേരുവ അല്ലേ. അപ്പൊ അത് വാങ്ങി സൂക്ഷിച്ചിരിക്കുന്ന ഒരു ഇതിൽ പലതിലും എല്ലാവരും പേരെഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഓക്കെ 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 സൂപ്പർ. ഇത് ഒന്ന് പൊടിക്കാനുള്ളതും പിന്നെ ഇതൊന്ന് ഒന്ന് ഒരു മെഷീൻ എന്തിനാണ്? ഇത് പൊടിക്കാൻ, ഇത് ഇത് ചതക്കാൻ. ചില മരുന്നുകൾ നമുക്ക് ചതച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ആ ഒലക്കട, ഓക്കെ ഒലക്കട ഒരു, ഓ ഓക്കെ 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 ഓക്കെ. അപ്പൊ ഇതാണ് ഇതിന്റെ പ്രവർത്തനം. ഇത് ഒലക്കയാണ്, നമ്മൾ പണ്ട് കൈകൊണ്ട് ഉണ്ടാക്കുന്നു. ഇവിടെ നമുക്കൊരു ബൾക്ക് ക്വാണ്ടിറ്റി ആയിട്ടുള്ള സാധനങ്ങൾ, അതെ അത് കാരണം മെഷീനാക്കിയിരിക്കുകയാണ്. ഇത് അതേമാതിരി പൊടിച്ചെടുക്കാനുള്ള ഒരു നമ്മളുടെ മില്ലിൽ കാണുന്ന പൊടിക്കണ മെഷീൻ, അതായത് ഇതെല്ലാവർക്കും അറിയുമായിരിക്കും. അതേമാതിരി ഇത് നമ്മൾ അരി അരയ്ക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇതിപ്പോ ഗുളികകൾ, ചെറിയ ഉരുളകളായിട്ടുള്ള ധന്വന്തരം ഗുളിക, ഇതിപ്പോ വില്വാദ്രി ഗുളിക, വില്വാദ്രി അല്ലേ, വില്വാദ്രി ഗുളിക. ഇത്തരം ഗുളികകള് കുറെ അവരുടെ അതിന്റെ കൂട്ടുണ്ട്, അതിട്ടിട്ട് അരച്ചെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ ഇത് അരച്ചെടുത്തതിന് ശേഷം അതിനെ എന്തെങ്കിലും പാകത്തിൽ അവര് അതിന്റെ ഒരു പാകം ഉണ്ടാവും, അത് ഉരുട്ടി ഗുളികയായിട്ട് ഉണക്കിയെടുക്കും അല്ലേ. ഉണക്കിയെടുക്കും, ഓക്കെ ഓക്കെ. ആ വെയിലത്ത് വെക്കാൻ പാടില്ല, അത് കാറ്റത്ത് തന്നെ ഉണക്കണം. ഒരു തണുത്ത സ്ഥലത്ത് കാറ്റ് കൊണ്ട് തന്നെ അത് ഉണങ്ങണം അല്ലേ. ഫ്രണ്ട്സ്, നമ്മളുടെ വീഡിയോ നമ്മൾ ഇവിടെ നിർത്തുകയാണ്. ഇനി അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ആയുർവേദത്തിൽ ഉഴിച്ചിൽ, ധാര, നസ്യം, കിഴി, അതിലെന്തൊക്കെയാണ് അവർ ഉപയോഗിക്കുന്നത്, അതിനെങ്ങനെയൊക്കെയാണ് അവർ ചെയ്യുന്നത്, അതിലെന്തെല്ലാം എണ്ണകളാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു വീഡിയോയുമായിട്ട് അടുത്ത് തന്നെ വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ, എൻജോയ്, ടേക്ക് കെയർ.